gentlemen. I am back. Hey guys, Assalamualaikum. Welcome back to my channel. Appo ellarkum sugam thanalle. Alhamdulillah, nammalum sugayittene povunnunde. Appo ellarkum nammala pudhiya oru vlog like swagatham. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോകാമെന്ന്. ഇന്ന് ഫസ്നിയും ഫാമിലിയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരും നമ്മളെ കൂടെ ഒന്നിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെന്താ പറയുക, അവർ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കുറേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അവർ വരുന്നതിന് മുന്നേ എന്തായിക്കഴിഞ്ഞാലും റൂം ഫുൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ തന്നെ പകുതി പണിയും കുറഞ്ഞു കിട്ടുമല്ലോ. അതുകൊണ്ട് വരുന്നതിന് മുന്നേ വേഗം തന്നെ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വന്നിട്ട് കൊടുക്കാനുള്ള കൽമാസും എല്ലാം ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെ ലാസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ ആണിട്ട് ഇത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കിയും പാടും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്, എന്തായിക്കഴിഞ്ഞാലും പോയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ അവരിങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവള് വന്നപാടും ഞാൻ ബാക്കിൽ തന്നെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെറുപ്പിച്ച് വിടലാന്ന് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ നെയ്നൂട്ടിയുണ്ട്. എല്ലാവരും നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോക്കാന്ന് കേട്ടോ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവരെല്ലാം വന്ന് ചായലം കുടിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ നമ്മളെ മൈമൂനെ പുറത്തെടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും മാത്രമേ പുറത്തെടുക്കും കേട്ടോ. ആളെല്ലാവരും മേത്തും ഇങ്ങനെ കയറിയിട്ട് ശല്യപ്പെടുത്തും. ആള് വരുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ കുട്ടി ഉണ്ടല്ലോ, ഈ നൈനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൈമൂന, നൈനുവും മൈമു എല്ലാ പേരും ഒരേപോലെ തന്നെ ഉണ്ട് കേട്ടോ. മൈമൂനാന്നാണ് കേട്ടോ പേരിട്ടിന്. ഇനി പെണ്ണ് തത്യാന്നോ ആൺതത്യാന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ജസ്റ്റ് മൈമൂന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതതിൻ്റെ കളിയുണ്ടാവും. ഒക്കെല്ലാം ഭയങ്കര പേടിയാണ് കേട്ടോ. ഓക്ക് മാത്രമല്ല ും നല്ല പേടി തന്നെയാണ്. പക്ഷെ ഇഷ്ടമാണ്, എടുക്കൂല തൊടൂല അങ്ങനെയേ ഉള്ളൂ. ഇങ്ങനെ കളിപ്പിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനെ പുറത്തെടുക്കുന്ന സമയത്ത് പർദ്ദയും ഫുള്ള് തട്ടെല്ലാം ഇങ്ങനെ മൂടിയിട്ടാണ് കേട്ടോ ഇടാ. എൻ്റെ തലയിൽ കയറി ഇരിക്കും, പിന്നെ ചെവിയെല്ലാം കടിക്കാൻ നോക്കും, പിന്നെ കമ്മലെല്ലാം പിടിച്ചു നോക്കും, മാല പിടിച്ചു നോക്കും, അങ്ങനെയെല്ലാം ചെയ്യും കേട്ടോ. ഇതാ ഞാനിങ്ങനെയാണ് കേട്ടോ മൈമൂനെ പുറത്തെടുക്കുന്ന സമയത്ത് നിൽക്കുക. ഫുള്ള് തലയ്ക്കേരിയിട്ട് ഫുള്ള് പയ്യാറാക്കും കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. പേടി എന്നല്ല, നഖന്തട്ടുന്ന സമയത്ത് ഒരു എന്തോ പോലെ അങ്ങനെയാണ്. ആദ്യം പേടിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായിക്കഴിഞ്ഞാലും സ്കിന്നിൽ ഡയറക്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ലോക പേടിയാകും. പിന്നെ ഒച്ചപ്പാടെല്ലാം ആയിരിക്കും. അങ്ങനെ ഒരുവിധം അതിനെ നമ്മൾ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ പണിയില്ലാത്ത സമയത്ത് ഫ്രീ ടൈം മാത്രമേ പുറത്തെടുക്കലുള്ളൂ. പുറത്ത് ഇറക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു യുദ്ധം കഴിഞ്ഞതാണ് ഒരു അവസ്ഥയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി പെട്ടി കെട്ടലാണ്. ഒരുവിധം നമ്മൾ പെട്ടി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരാഴ്ച മുന്നേ ഞാൻ പെട്ടി കെട്ടിക്കഴിഞ്ഞ്. എന്നിട്ടും ഇത് ഫുള്ള് സെറ്റായിട്ടില്ല. വെയിറ്റ് കൂടുതൽ ഇതാണല്ലോ ഒരു മെയിൻ പിരാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റ് ഒപ്പിക്കലാണ്. എങ്ങനെ നോക്കിയിട്ടും വെയിറ്റ് സെറ്റാകുന്നില്ല. എങ്ങനെ മാറ്റി വെച്ചിട്ടൊന്നും സെറ്റാകുന്നില്ല. അപ്പോൾ കുറേ സാധനമെല്ലാം എടുത്ത് തിരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മൾ എന്താ പറയുക ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പെട്ടിയെല്ലാം കെട്ടി സെറ്റാക്കിയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അവർ വരാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേനും. ഇഷാബാംഗലം കൊടുത്തേട്ടാ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും അതെല്ലാം ഉണ്ടേനും. അതെല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഏകദേശം എത്ര മണിക്കേനും ഫ്ലൈറ്റ് എത്ര മണിക്കാണെന്ന് നമുക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ രാത്രിയാണ്, അതായത് വൈകുന്നേരത്തെ 7 മണിക്കാണ് നാട്ടിലേക്ക് ലാൻഡ് ചെയ്യുക. സോറി, 7 മണിക്കല്ല, 6:30 ആ ഒരു ടൈമാണ് കേട്ടോ ലാൻഡ് ചെയ്യുന്നത്.
ആ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 7 മണിക്ക് എയർപോർട്ടിലേക്ക് പോക്കാണ്. 10:55-11 മണിക്ക് ആ ഒരു ടൈമാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടേനു. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ എയർപോർട്ട് വരുന്നത്, ദമാം ടു കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് മിനിറ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി റൂമിലേക്ക് കയറിയതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടേനു. പിന്നെ രാവിലത്തെ ആ തിരക്കിനൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. നമ്മൾ എണീക്കാനും കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടേനു. പിന്നെ ഇവിടുന്ന് അടുത്താണ് എയർപോർട്ട്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ റൂമെല്ലാം ക്ലോസ് ചെയ്തിട്ട് പോക്കാന്ന് കേട്ടോ. ഞാനും ഫസ്നിയും ഫാമിലിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നാട്ടിലേക്ക് പോക്കാന്ന്. നമ്മളെ ലഗേജ് തന്നെ ഒരു വണ്ടി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ജെറിയും പിന്നെ ലഗേജും കൂടി ഇതാ ഒരു വണ്ടിയിൽ പോകുന്നുണ്ട്. നമ്മൾ ടാക്സി പിടിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് പോക്കാന്ന് കേട്ടോ. അങ്ങനെ 9 മാസങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ണൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. നല്ല ആകാംക്ഷയോടു കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നാട്ടിൽ നല്ല മഴയാണ്, ഇടാണെങ്കിൽ ഭയങ്കരപ്പെട്ട ചൂടുമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് കേട്ടോ. ഏകദേശം ഇതാ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇതാ ഫ്ലൈറ്റ് പോകുന്നുണ്ടോ, നല്ല മുഞ്ചിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, ഇനി നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് കാണാം. ആ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യൂട്ടിനെ എവിടെയാ ചേർത്തീന്, ദമാമിൽ ഇന്ത്യൻ സ്കൂളിലാണോ സദാ സ്കൂളിലാണോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ സ്കൂളല്ല, ഒരു ലേഡി നടത്തുന്ന സാധാരണ ഒരു പ്രൈവറ്റ് സ്കൂളാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് തന്നെയാണ് അവർ പറയുന്നത്. സെയിം നമ്മളെ ദമാം സ്കൂളിലെല്ലാം ബുക്സ് തന്നെയാണ് അവർ കൊടുക്കുന്നതും. എല്ലാം ഫീസെല്ലാം ചോദിച്ചിട്ട് കുറച്ച് പേര് എന്താ പറയുക ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫീസെല്ലാം നല്ല റേറ്റ് കൂടുതലാണ്. അഡ്മിഷൻ ഫീസ് തന്നെ നല്ല റേറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്സ് അവരെ എന്താ പറയുക ഇതെല്ലാം ഉണ്ടാവില്ലേ എക്സ്ട്രാ ഫീസും കാര്യങ്ങളും എല്ലാം നല്ലോണം അധികം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഓനെ പഠിപ്പിക്കാമെന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഒരു മാസം പറഞ്ഞേച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെയല്ലാന്ന് കേട്ടോ കാര്യങ്ങൾ. പിന്നെ എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ പറഞ്ഞിച്ചിട്ട് വലിയ ഒരു മാറ്റമൊന്നും തോന്നിയിട്ടില്ല. കുറേ ഹോംവർക്ക് കൊടുക്കും, അതാണ് കേട്ടോ അവർ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ. പഠിപ്പിക്കൽ കുറവും ഹോംവർക്ക് ഏതാണ് നല്ലോണം കൊടുക്കൽ, അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞാൻ അതും പറഞ്ഞിട്ട് അവരോട് അടിയാക്കിയിട്ടാണ് കേട്ടോ മതിയാക്കിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ വെക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനു. ആകെ ജൂൺ മാത്രമേ പോയിട്ടുള്ളൂ. ജൂലൈ അവിടെ വെക്കേഷനാണ് കേട്ടോ. ജൂലൈ ഓഗസ്റ്റ് വെക്കേഷനാണ്. പിന്നെ സെപ്റ്റംബറിൽ മാത്രമേ ക്ലാസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ലീവുള്ള ടൈമും ഫീ കൊടുക്കണം. ഞാൻ ആകെ 1 മാസം 2 മാസമേ പറഞ്ഞേക്കൂന്ന് വിചാരിച്ചിട്ടുള്ളതിനു. പക്ഷേങ്കിൽ അങ്ങനെയെല്ലാം പറഞ്ഞ് പിന്നെ ഹോംവർക്കും കൂടുതലാണ്. പിന്നെ എല്ലാടി അന്വേഷിച്ച് നോക്കി, സ്കൂളിലൊന്നും അധികം ഹോംവർക്കൊന്നും കൊടുക്കുന്നില്ല. KG 2 ഇത് ഭയങ്കര ഹോംവർക്കും കാര്യങ്ങളെല്ലാമാണ്. അതുകൊണ്ട് പിന്നെ അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് പറഞ്ഞ് ഇതാ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയമ്പാടും നമ്മളെ പണി എന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുത്ത് കളിക്കലാണ് കേട്ടോ. നമ്മളെ കൂടെ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ജെറിയും ഓളെ ഹസ്ബൻഡും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പേപ്പറും കാര്യങ്ങളും അവരാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളെ മെയിൻ പണി എന്ന് പറയുകയാണെങ്കിൽ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക. അങ്ങോട്ട് ഓളെ ഫോൺ തന്നെ എടുക്കും, എൻ്റെ ഫോൺ അങ്ങോട്ടും എടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുത്ത് കളിക്കലേനും കേട്ടോ. ഇവിടുത്തെ എയർപോർട്ടിലൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്കധികം ക്യൂ നിൽക്കേണ്ടിയൊന്നും വരില്ല. ഫാസ്റ്റായിട്ട് എല്ലാം ചെക്കിങ്ങും എല്ലാം വേഗം വേഗം കഴിയും, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിയും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബോർഡിംഗ് പാസും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടും. നേരെ നമ്മൾ വെയിറ്റിംഗ്, അതായത് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെപ്പോയി ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റിനെ ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുത്തുതരാനെല്ലാം ആളുണ്ടല്ലോ. ഈ ജെറിനോടെല്ലാം ഫോട്ടോസ് എടുത്തുതരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒന്ന് എടുത്തിട്ട് വരെയും മതി, അത്രയേ വേണ്ടു, ആ ഒറ്റ ഒന്ന് മതി എന്ന് പറയും. അങ്ങനെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ആൾക്കാരെല്ലാം ഉള്ള സ്ഥലത്തൊന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തരൂല കേട്ടോ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കൽ. നമ്മൾ നടക്കുന്ന വീഡിയോസൊന്നും അങ്ങനെ എടുത്തരൂല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഒപ്പിച്ചെടുത്ത് പോകുന്നതാണ്. ഇതിപ്പോൾ ഫസ്റ്റിനെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം റീലിടാൻ സ്റ്റോറി ഇടാൻ ഇതെല്ലാം ഇതാ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സെറ്റ് ചെയ്യലാണ്. പിന്നെ നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഫുഡൊന്നും കഴിച്ചിട്ടില്ലേനു. അപ്പോൾ അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ചും അതെല്ലാം കഴിച്ച് ഇതാ ബോർഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. 10:30 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നും ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം സീറ്റ് നമ്പർ വിളിച്ചിട്ടാണ് കേട്ടോ അവർ കയറ്റുന്നത്.
ബാക്കിലുള്ളവരെ ഫസ്റ്റ് വിളിച്ച് പിന്നെ ഫ്രണ്ടിലുള്ളവരെ ലാസ്റ്റ് വിളിച്ച് അങ്ങനെയാണ് കേട്ടോ കയറ്റുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇറങ്ങുന്ന സമയത്തും തീരേ തിരക്കുണ്ടായിട്ടില്ല. അവർ ആ ഒരു എന്താ പറയുക, ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടാണ് കേട്ടോ കയറ്റിയിട്ടുള്ളത്. നമ്മൾ സാധാരണ വരുന്ന സമയത്ത് ഈ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിരക്കാണ്, പരക്കനെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് കയറും, പിന്നെ തിരക്കായി നമുക്ക് ബാഗേജ് വെക്കാനൊരു തിരക്ക് അങ്ങനെയല്ലേ ഇനി കേട്ടോ. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, ഭയങ്കര അച്ചടക്കത്തോടു കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റൂല, ഭയങ്കര തിരക്കും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. അപ്പം ഇതാ നമ്മൾ ലാസ്റ്റോട്ടുള്ള സീറ്റിലാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയിട്ടുണ്ടായിട്ടുണ്ടേനു. ഫസ്റ്റിനെ എല്ലാം കുറച്ച് ഫ്രണ്ടിലത്തെ സീറ്റിലായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അവരും നമ്മളെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിട്ടുണ്ടേനു. നമ്മളൊരു ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടേനു. കണ്ട ആരും ഫ്രണ്ടിലത്തെ ആരും കയറിയിട്ടില്ല. നമ്മൾ സാധാരണ നമ്മൾ കയറുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റിലുള്ളവർ ഫസ്റ്റ് ആദ്യം തന്നെ ഇരുന്നിട്ടുണ്ടാവും. ഇതങ്ങനെയൊന്നുമല്ല, നല്ലൊരു എന്താ പറയുക സെറ്റപ്പിലേനു കേട്ടോ കയറിയിട്ടുള്ളത്. നല്ല സാവധാനത്തിൽ സമാധാനത്തിലേനു കേട്ടോ കയറിയിട്ടുള്ളത്. നമ്മളേരിയ ചോ ലാസ്റ്റാ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള മെയിൻ അടി എന്ന് പറയുകയാണെങ്കിൽ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടാണ്. ഞാനും ചെയ്യൂട്ടിയും കൂടിയാണ് കേട്ടോ അടി. പിന്നെ ജെറിയോ അടി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് തോറ്റിരുന്നതാണ്, എന്തായാലും നടക്കില്ല, നമ്മളോ അടിയാണ്. ഇനിയിപ്പോൾ ജെറിയും കൂടി അടി കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പോൾ ഓന് ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഫോണെല്ലാം കൊടുത്ത് സെറ്റാക്കി അടി ഇരുന്നിട്ടുണ്ട്. എനിക്ക് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സൈഡ് പിടിച്ചതാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിലും എനിക്ക് എന്തായിക്കഴിഞ്ഞാലും വിൻഡോ സീറ്റ് വേണം. അതേത് വണ്ടിയിൽ പോകുന്ന സമയത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഇനി എന്താ പരിപാടി, ഇനി കുറച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കുറേ കാലമായി ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്റ്റാറ്റസ് നോക്കൽ വാട്സപ്പ് ഓണാക്കിയിട്ടെല്ലാം കുറേ കാലമായി കേട്ടോ. വാട്സപ്പെല്ലാം ചെറിയ ഫോണിലാണ്. അപ്പം അതെല്ലാം ഇനി ഒരു 4 മാസം 5 മാസമെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പുതിയ ഫോണിലേക്ക് മാറ്റണം. ഫോൺ യൂസ് ചെയ്യുന്ന അത്ര വലിയ നല്ലതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും യൂസ് ആക്കലേ ഇല്ല കേട്ടോ. അപ്പം ഇന്ന് കുറേ മെസ്സേജെല്ലാം വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ട സമയത്ത്. കുറേ കാലം സ്റ്റാറ്റസ് ഇടാണ്ട് ഇടുന്ന സമയത്ത് ഇടുന്ന എന്താ പറയുക കുറേ മെസ്സേജെല്ലാം വരുമല്ലോ. അപ്പോൾ അതിനെല്ലാം റിപ്ലൈ കൊടുക്കലാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയലോ, ഇനി വീഡിയോ ഇടാണ്ട് മടി പിടിക്കേണ്ട അങ്ങനെയെല്ലാം പറഞ്ഞു. ഇത്ര ദിവസം നല്ല മടിയേനും കേട്ടോ, ഇപ്പം അതൊന്ന് ഫ്രീ ആയിട്ടുള്ളത്. അങ്ങനെ ഇതാ ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 10:55 എന്ന് പറഞ്ഞ ആ ഒരു കറക്റ്റ് ടൈം തന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടൈം ലാപ്സിലിട്ടിട്ട് വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എക്സ്ട്രാ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാങ്ങി കഴിക്കലാണ്. അപ്പം ഞാൻ വിശന്ന ടൈം ഈ ഒരു മാഗി വാങ്ങിച്ചിട്ടുണ്ട്, വെജിറ്റബിൾ നൂഡിൽസാണ് കേട്ടോ. ഇതും കൊണ്ട് ഞാൻ ഓയിന്നിട്ടാണ് കേട്ടോ ഉള്ളത്. കാരണം ഇത് വെള്ളം വറ്റി വരണം, ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കലാണ്. ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ. ഇതാണെങ്കിൽ വെള്ളം വറ്റൊന്നുമില്ല, നമുക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്ന ഒരു ഇതിൽ അങ്ങനെ തന്നെ കഴിക്കലാന്ന് കേട്ടോ. കഴിച്ച് നോക്കുമ്പോൾ ഇതും കൊണ്ട് എന്താ പറയുക, ഭയങ്കര എരിവെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരപ്പെട്ട എരിവേനും കേട്ടോ. ഫുള്ള് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഭയങ്കര എരിവ് മീൻസ് സ്പൈസി കേട്ടോ. ആ ആയിരിക്കും മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാ അങ്ങനെയാണ്. പിന്നെ ഇതാ നല്ല എന്താ പറയേണ്ടത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ വിൻഡോ സീറ്റ് അടി കഴിഞ്ഞത്. നമ്മൾ നോക്കിയ ഏതോ ഒരു ആകാശത്തിൻ്റെ മേലെയാണ് കേട്ടുള്ളത്, മേഘങ്ങളുടെ മേലെയിലാണ് നമ്മളുള്ളത്. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റൂല, നമ്മളെ കണ്ണൂർ ലാൻഡ് ചെയ്യുന്നത്
അടിപൊളിയേനു. കാരണം മഞ്ഞ ലൈറ്റ് മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി ലൈറ്റാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. നല്ല രസമുണ്ടായിട്ടുണ്ടേനു. അപ്പം അതും ഞാൻ കുറച്ച് വീഡിയോസിലെടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക വീഡിയോ സ്കിപ്പ് അടിച്ച് കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോനേക്കാളും കൂടുതൽ നേരിട്ട് കാണാൻ എന്തോ ഒരു പ്രത്യേക രസമാണ്. ഇതുവരെ വന്ന സമയത്ത് ഇത്രയും നല്ലൊരു വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. ഇത് അടിപൊളി. ഞാൻ ഫുൾ ടൈം തല പുറത്തിട്ടിട്ട് തല പുറത്തിട്ടിട്ടില്ല, വിൻഡോൻ്റെ അടുത്ത് തല വെച്ചിട്ട് ഇങ്ങനെ കാണലേനു. വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുള്ള ടൈം ലാപ്സിൽ എടുത്തുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാ ഫോഗിൻ്റെ ഉള്ളിലോട്ടെല്ലാം ഇങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ അൽഹംദുലില്ല നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ സ്വന്തം നാട്ടിൽ, നമ്മളെ സ്വന്തം കണ്ണൂരിൽ ഇതാ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയൊരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അതങ്ങനെയാണല്ലോ നമ്മളെ നാട്ടിൽ കാലുകുത്തുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ നേരം തന്നെ എനിക്ക് നാട്ടിൽ പോകാൻ ഇങ്ങനെ മുട്ടി നിന്നെന്ന് പറയുന്നില്ലേ, അതേപോലെയേനു. അപ്പോൾ ഇത് ഒടുവിൽ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട്, നമ്മളെ സ്വന്തം കണ്ണൂരേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സ്വന്തം എയർപോർട്ടിൽ നിന്ന് പറ്റുന്ന കാര്യം, ഇവിടുന്ന് വേഗമൊന്നും ഒന്നും സെറ്റായിട്ടില്ലേനും. ഇവിടുന്ന് നമ്മളിതാ 6:30 എന്താ പറയുക ലാൻഡ് ചെയ്തിട്ടുണ്ട്. വെളിച്ചം നോക്കിയ നല്ല വെളിച്ചത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് 8:30 ആയിട്ടുണ്ട്. അതിൻ്റെ കഥകളെല്ലാം പിന്നെ പറയുന്നതാണ് കേട്ടോ നല്ലത്. ഫ്ലൈറ്റിൽ നിന്നെല്ലാം നല്ല സമാധാനത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഒച്ചപ്പാടും പയ്യാരും ഒന്നുമില്ലാണ്ട് നല്ല നീറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥയാണ് ഭയങ്കര ഡിലേ. ഡിലേ എന്ന് പറയുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഡിലേ വേറെ ഏത് എയർപോർട്ടിലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ ഇതൊന്ന് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആകെ ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നിട്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക എൻ്റെ വീട്ടിൽ നിന്നെല്ലാം കറക്റ്റ് ആ ഒരു ടൈം ലാൻഡ് ചെയ്യുന്ന ടൈം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഏകദേശം പുറത്തെത്താനാകുമ്പം വിളിക്കും ആ ഒരു ടൈം വന്നാൽ മതി എന്ന്. പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. അവർ കറക്റ്റ് ടൈം തന്നെ എത്തിയിട്ടുണ്ട്, 6:30 തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഈ ചെക്കിങ്ങും കഴിയുന്നില്ല, പിന്നെ ലഗേജ് കിട്ടുന്നില്ല. ചെക്കിങ് ഒരു ലോറി ടൈം അവിടെ വേസ്റ്റാണ്. ആകെ കുറച്ച് പേര് മാത്രമേ എന്താ പറയുക ഈ അത്ര ആൾക്കാരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. എല്ലാം ഫുള്ള് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് സ്റ്റാഫ് വളരെ കുറവാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ തന്നെയാണ് വേണമെങ്കിൽ നല്ല സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെന്താ അവിടെ ഒരു അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ലഗേജ് പ്രോബ്ലം ആണ് കേട്ടോ. അവർ മുന്നേ വന്ന ഫ്ലൈറ്റിലെ യാത്രക്കാരാണ്. അപ്പോൾ അതിലും അവർ വന്ന ഫ്ലൈറ്റിൻ്റെ ലഗേജ് വരെ ഇപ്പം കിട്ടിയിട്ടില്ല. അവർ 5:30 വന്ന ആൾക്കാരാണ്. ഇപ്പം സമയം ഏകദേശം 7:00 ആയിട്ടുണ്ട്. അവരെ ലഗേജ് കിട്ടായിട്ടുള്ള ഒരു കുഴപ്പമാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മേലെ നിന്ന് എന്തോ കസ്റ്റംസ് ചെക്ക് ചെയ്യാനുണ്ട്. അതിൽ ആകെ ഒറ്റൊരാൾ മാത്രമാണ് ഈ ആൾക്കാരെ തേച്ചും ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഒരാളോട് ചോദിച്ചേരം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഭയങ്കര ഡിലേ ആയിട്ടുള്ളത്. എന്താ പറയുക നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ദമാമിൽ നിന്ന് വരുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല. നമ്മൾ ഡയറക്റ്റ് അവിടുന്ന് അടുത്തേക്ക് വരുന്നതാണല്ലോ. എന്നാലും കുഴപ്പം തന്നെയാണ്. നമ്മൾ 7:00 അവിടുന്ന് വിട്ടിട്ടാണ്, റൂമിൽ നിന്ന് വിട്ടിട്ടാണ്. ഇവിടുത്തെ 7:30 ആയിട്ടും ആവാതെ ഏകദേശം 12 മണിക്കൂറെല്ലാം നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ വരുന്നത്. അതൊന്നും പിന്നെയും കുഴപ്പമില്ല. കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടല്ലോ റിയാദിൽ നിന്ന് ഡയറക്റ്റ് ദമാം ിലേക്ക് വന്ന് അതന്നെ ഏകദേശം ഒരു 4.5 മണിക്കൂറെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കണ്ണൂരേക്ക് ഫ്ലൈറ്റ് എടുത്ത് അങ്ങനെയെല്ലാം വരുമ്പം ഭയങ്കര ടയേർഡാവും. നമ്മളെ കുറച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ റിയാദിൽ നിന്ന് വരുന്ന ടീംസേനും കേട്ടോ. എനിക്ക് തോന്നുന്നു റിയാദിൽ നിന്ന് ഡയറക്റ്റ് കണ്ണൂരേക്ക് ഫ്ലൈറ്റ് ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ഇനി അവരെല്ലാം അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉണ്ടാവും കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നെ കുട്ടികളെല്ലാം ഉള്ള അവരാണെങ്കിൽ പിന്നെ പറയണ്ട, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്കും ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ എന്താ പറയുക ഭയങ്കര ടയേർഡാവും കേട്ടോ. അങ്ങനെ ഇതാ ഒരുവിധം നമ്മൾ 8:45 ആകുമ്പോഴത്തേക്ക് ഇതാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഞാൻ ഹസ്ബൻഡിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ അധികം നിൽക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. എല്ലാം കൂടി തിരക്ക് പിടിച്ച ഒരു സമയമാണ് കേട്ടോ അത്.
അപ്പം ഞാനിതാ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന്. ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവർ എൻ്റെ ഉപ്പിയും ഉമ്മയും ഉക്കാക്കാൻ്റെ അമ്മയും അവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ നാളെ കേട്ടാ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവും. ഫസ്റ്റ് കുറച്ച് ലേറ്റായിട്ട് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പം ഞാൻ എന്തായാലും നാളെയാണ് കേട്ടോ പോകുന്നത്. ഞാൻ പൊതുവെ അങ്ങനെയാണ്, വന്നിട്ടാകുമ്പോൾ ജെറിയ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കടന്നുറങ്ങി പിറ്റേന്ന് വൈകുന്നേരം ആകുന്ന സമയത്താണ് നമ്മളിങ്ങോട്ടേക്ക് പോക്ക്. ജെറി വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്, ഫസ്റ്റ് ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, പിന്നെ അങ്ങോട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ആയിട്ടാണ് കേട്ടോ നിൽക്കുക. അങ്ങനെ ഇതാ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഭയങ്കര ടയേർഡായിരുന്നു. എങ്ങനെങ്കിലും ഒന്ന് കട്ടിൽ കണ്ടാൽ മതി എന്നുള്ളതിലായിരുന്നു കേട്ടോ. ഭയങ്കരം തലവേദനയും തലകറക്കെല്ലാം പാട് കടന്നുറങ്ങി, ഫുഡെല്ലാം കഴിച്ച് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിറ്റേന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന് കേട്ടാ. അന്ന് എന്താ പറയുക, രാവിലെ ഫുഡ് കഴിച്ച് വീണ്ടും കടന്നുറങ്ങി, ഫുള്ള് ക്ഷീണമെല്ലാം മാറ്റിയിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഇന്നലെ തന്നെ വിളിക്കുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട്, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഫുള്ള് ഉറങ്ങാനൊന്നും ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഫുള്ള് ക്ഷീണമെല്ലാം തീർത്തിട്ട് അങ്ങോട്ടേക്ക് പോക്കാന്ന് നമ്മളിതാ എൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് ഫസ്റ്റ് നമ്മൾ ഉപ്പുമാൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോക്ക്. ഉപ്പുമ കൂട്ടാനെല്ലാം വരും. ഉപ്പുമ്മയും ഉപ്പാപ്പയും നമ്മൾ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുത്തുണ്ട്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഉപ്പുമാൻ്റെ വീട്ടിൻ്റെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് വീടെല്ലാം കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അതാണ് പതിവ്. എങ്ങനെ അവർ വന്നു കഴിഞ്ഞാലും അവരെ വീട്ടിലേക്ക് പോയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകുക. ആ ഒരു പതിവ് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഉപ്പുമാൻ്റെ വീട്ടിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വീട് തമാശല്ല, ഏകദേശം പണിയെല്ലാം ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ കുറേ പണികളുണ്ട് കേട്ടോ. എന്താ പറയുക, വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറേ മംഗലമുണ്ട്, നാപ്പോളിയുണ്ട്, സൽക്കാരമുണ്ട്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അങ്ങനെ എപ്പോഴും വീഡിയോ എടുത്തിട്ട് നടക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ജെറീദ വണ്ടിയുടെ നിർത്തിയിട്ടിട്ട് നോക്കലാന്ന് കേട്ടോ വീടെന്തായി എന്നെല്ലാം. അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീടാണല്ലോ, സ്വപ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ടൈം കുന്നുമല്ല നിർത്തിയിട്ട് ഇങ്ങനെ നോക്കലാണ്. പിന്നെ ഇതാ നേരെ നമ്മളെ സുന്ദരിനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സുന്ദരിനെ ബാക്കിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ല നമ്മളെ സുന്ദരിനെല്ലാം ഒന്ന് മുഞ്ചാക്കി എടുക്കണം. പിന്നെ കുറേ ആൾക്കാർ ഡ്രൈവ് ചെയ്യോ ഇതാക്കോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ല എല്ലാം നമുക്ക് വയ്യ കാണാം. അങ്ങനെയല്ലാന്ന് കേട്ടോ, ഞാൻ ഏറ്റവും കൂടുതൽ പോയരെ മിസ് ചെയ്തിട്ടുള്ളത് നമ്മളെ സുന്ദരിനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരുവിധം നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചായയും കടിയെല്ലാം കുടിച്ചിട്ടുണ്ട്. ഇനി പെട്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. എൻ്റെ റൂമ് ഞാൻ വന്നമ്പാടും പോയി നോക്കലാണ്. ഈ ഒരു കോലത്തിൽ ഇനി ഒരിക്കലും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം എൻ്റെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് ഈ സോഫ മുതൽ തുണിയില്ലാണ്ട് നിൽക്കാൻ പറ്റുകേ ഇല്ല കേട്ടോ. എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഫുള്ള് തുണി ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നിയ ദിവസം മാത്രമാണ് ഞാൻ മടക്കി വെക്കലെല്ലാം. അപ്പോൾ ഉമ്മ ഫുൾ എൻ്റെ റൂമെല്ലാം ക്ലീനാക്കി, അലമാരിയെല്ലാം ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോയിട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കണമെന്ന് ഉമ്മാതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇനിയിപ്പോൾ ഇതേപോലെയൊന്നും കാണാൻ പറ്റില്ല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ബന്ധംപാട് നമ്മളെ കൂടെയിലെല്ലാം ഒന്ന് പോയോക്കലാണ്, ഫുഡെല്ലാം എന്താണെന്നെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കലാണ് കേട്ടോ. പിന്നെ ഇതാ ഫാത്തിമയെല്ലാം ഇടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സസമോളൊക്കെ കുറേ ആൾക്കാർ സസമോളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സസമോളും എല്ലാവരും ഉണ്ട്. കുറച്ച് ദിവസം എല്ലാവരും ഉണ്ടാവും, പിന്നെ എല്ലാവരും അവരെ വഴിക്ക് അങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും സ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ആ വന്നിട്ട് ചായ കുടിച്ചിട്ടില്ല കേട്ടോ, ഞാൻ സോറി, മറന്നുപോയി. വന്നും പാട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ചെയ്തിട്ടുള്ളത്. നല്ല ഉന്നക്കായും ബർഗറും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ല മന്തിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി അതും കഴിക്കണം. അപ്പം ഞാൻ പന്തമ്പാടും എല്ലടി പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എല്ലാം എന്തോ ഒരു കുഞ്ഞായ പോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇത് നല്ല ഇങ്ങനെ കുഞ്ഞായ പോലെയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം അങ്ങനെയെല്ലാം ഉണ്ടാവും, പിന്നെ പിന്നെ സെറ്റാവലാന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഫുഡെല്ലാം വിളമ്പിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പരിഷ്കാരി അപ്പുറത്ത് തന്നെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഞാനിപ്പോൾ പരിഷ്കാരി എന്ന് പറഞ്ഞിട്ട് കളിയാക്കലാന്ന് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മളെ ഫുഡെല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല കുഴിമന്തിയും നല്ല ബീഫ്, ആ ബീഫ് ഉണ്ടല്ലോ, വുളിയത്തിൻ്റെ ഇറച്ചി നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എനിക്ക് എന്തായാലും അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെല്ലാവരും ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. നമ്മളെ പരിഷ്കാരി
അപ്പുറത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാനിതാ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് പൊട്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. ഇത് നല്ലൊരു എന്താ പറയുക അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ പൊട്ടി പൊളിക്കുന്ന സമയത്ത് എല്ലാം കൂടി ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാൻ കുറേ പെൺകുട്ടികളെ ഐറ്റംസാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. മുടിക്കൂത്തിയും ചെരുപ്പും ഷൂസും എല്ലാം പെൺകുട്ടികളെ കാണാനല്ലേ രസം. അതുകൊണ്ട് തന്നെ ഫാത്തിമാക്കും സൈബമോക്കും സസമോക്കും എല്ലാം കുറേ ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഐറ്റംസ് എല്ലാം ഞാനിങ്ങനെ എടുത്തു നോക്കലാണ്. കുറേ വിവിധ തരത്തിലുള്ള ഹെയർ ബെൻഡും മുടിക്കൂത്തിയും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുത്തു കൊടുക്കലാണ്. പിന്നെന്താ പിന്നെ ഒന്നുമില്ല. പിന്നെ ഇത് തന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇങ്ങനെ എടുത്തു കൊടുക്കലാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. ജസ്റ്റ് ആ ഒരു സമയത്തുണ്ടല്ലോ ഭയങ്കര ഒച്ചപ്പാടും ബഹളമല്ലേനു. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ പൊട്ടി പൊളിക്കലും എല്ലാം എന്താ പറയുക കൊടുക്കാനുള്ളതെല്ലാം മാറ്റിവെക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസിൻ്റെ വീട്ടിലേക്കുള്ള പൊട്ടി അവിടെ നിന്ന് ഇന്നലെ തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. അതെല്ലാം പിന്നെ ആ ഒരു ടൈം ഫുള്ള് ടയേർഡ് ആയതുകൊണ്ട് അതെല്ലാം മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എൻ്റെ അലമാരിയെല്ലാം ഞാനൊരു വീഡിയോ എടുത്ത് വെക്കലാണ് കേട്ടോ. പിന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു കോലത്തിൽ ഇനി ഉണ്ടാവില്ല അത് ഉറപ്പാണ് കേട്ടോ. ഇതാ ഫുള്ളുമ്മ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ഒരിക്കലും എൻ്റെ അലമാരി ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ അലമാരിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. എപ്പോഴെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഒരിക്കലും ഇങ്ങനെയെല്ലാം ക്ലീനാക്കി റെഡിയാക്കി വെക്കും. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ പോത്തന്നെയാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു പാൻ്റ് കാണുന്നില്ലെങ്കിൽ അടിയിൽനിന്നേ ഫുള്ള് വലിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. നമ്മളിതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഇപ്പം തന്നെ സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2:30-3 ആയിട്ടുണ്ട് കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.